കുടുംബം ഭാര്യയുടെയും കുഞ്ഞിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഒന്ന് പറഞ്ഞു കൊടുക്കണു. ഇയാൾക്ക് എന്താ ആലോചിച്ച? ജയകാന്ത മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ? മാഷ് എന്ത് പണിയെ കാണിച്ച? കയ്യും കാലും തല്ലിയൊടിച്ചനെ കണ്ട അവരിപ്പത്തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവുതരെ നേരെയായിട്ടില്ല. നടനാകണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കുടുംബം ചേരുവോ? പക്ഷെ വിവേക് ഒബ്രോയ്, വിവേക് ഒബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ എത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതിനിടയിലാ മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്. ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തിട്ടേ. കാര്യം പറയേണ്ട സമയം. അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പഴയ ഒരു പ്രൊഡ്യൂസർ കൊടുത്ത് പണിയാ. കേട്ടോടേ, ജയകാന്തൻ അവിടെ. ജയകാന്തൻ, ജയകാന്ത. ചാൻസ് തപ്പിയെടുത്ത മാഷ കറക്റ്റ് ആയിട്ട് അതിനിടയിൽ കയറിപ്പിടുകയും ചെയ്തു. ആഹാ, നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. സാറേ, സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. പഠിച്ചതൊക്കെ മതി, മനസ്സിലായില്ലേ? ഷറഫേ, എന്താ അവിടെ? സാർ, എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ വേഷമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കടോ. ഒരു അബദ്ധം പറ്റി പോകാൻ സാർ, ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട, കൂടുതലൊന്നും പറയണ്ട. ഒരു വേഷം കിട്ടാൻ വേണ്ടിയില്ല സാർ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഷൂട്ടിനിടയ്ക്ക് ശല്യം ഉണ്ടാക്കരുത്. രാജു, അഭിനയിപ്പിച്ച് നോക്കിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല, മനസ്സിലായോ? സാർ അങ്ങനെ പറയും. എന്റെ പാവത്തെ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൽ വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്ന്. സാർ പ്ലീസ്, സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. പിടിച്ചു മാറ്റണോ? വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കുന്ന സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കണോ? നാടോ, നമ്മുടെ അടുത്ത പാടേ സൂപ്പർമാൻ അഞ്ചാം പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ. ഓർക്കണമായിരുന്നതാണ്.